ശരിയൊന്ന് വയനാട്ടിലേക്ക് പോകുന്നു. വയനാട്ടിലേക്ക് പോവുകയാണ് പ്രിയങ്ക ഗാന്ധി. പുത്തുമലയിലേക്ക് എത്തുകയാണ്. പുത്തുമലയിൽ ചുരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ കൂട്ടമായി സംസ്കരിച്ച ഇടമാണ്. അവിടേക്ക് ആണ് ആദ്യം പ്രിയങ്ക എത്തുന്നത്. പത്രിക സമർപ്പിച്ച ശേഷം എന്ന പ്രത്യേകതയാണ് ഇന്നത്തെ പ്രസംഗത്തിൽ. പ്രിയങ്ക ചുരൽമല മുണ്ടക്കൈ ദുരന്തങ്ങൾ അനുസ്മരിച്ചു. അതിനുശേഷം താൻ അവിടെ പോയതും അവിടെ അമ്മ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെയും കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെയും കണ്ട കാര്യം അനുസ്മരിച്ചു. അവരൊക്കെ തന്നെയും പരസ്പരം ചേർത്ത് പിടിച്ചും പരസ്പരം സഹായിച്ചും കഴിയുന്ന കാര്യവും എടുത്തു പറഞ്ഞു പ്രിയങ്ക ഗാന്ധി. വയനാടിന് വേണ്ടതെല്ലാ കാര്യങ്ങളും ചെയ്തു തരും എന്നാണ് പ്രിയങ്ക പറഞ്ഞിരിക്കുന്നത്. ദുരന്തബാധിതരെ ആശ്വസിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി വരും ദിവസങ്ങളിലെ പ്രചാരണത്തിന് എത്തുമ്പോൾ പ്രിയങ്ക പോകുമെന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും പത്രിക സമർപ്പിച്ച ശേഷം ആദ്യം പുത്തുമലയിലേക്ക് എന്നതാണ് പ്രിയങ്കയുടെ തീരുമാനം. സിനോസ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ പുത്തുമലയിൽ എത്തിയിരിക്കുന്നു പ്രിയങ്കയുടെ വാഹനം. പ്രിയങ്കയ്ക്കൊപ്പം രാഹുലുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. വേറെ ആരൊക്കെയുണ്ട്? സ്മൃതി, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇവിടെ എത്തി ശ്മശാന ഭൂമിയിലേക്ക് വരികയാണ്. ടി സിദ്ദിഖ് MLA ഉണ്ട്, മറ്റ് നേതാക്കളും ഒക്കെ തന്നെ ഒപ്പമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. സോണിയാഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെയും ഹെലികോപ്റ്റർ മാർഗം കണ്ണൂർ വഴി ഡൽഹിക്ക് തിരിച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇപ്പോൾ ശ്മശാന ഭൂമിയിലേക്ക് വന്നു. ടി സിദ്ദിഖ് MLA സമീപത്തായിട്ട് നിൽക്കുന്നു. സോണിയാഗാന്ധിയും ഇവിടേക്ക് കടന്നു വരുന്നു. വയനാട്ടിലെ മറ്റ് നേതാക്കളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പമുണ്ട്. ഇരുവരും ചൂരൽമലയിൽ ഇതിനു മുൻപ് വന്ന് ഒരുമിച്ച് വന്ന് സന്ദർശനം നടത്തി മടങ്ങിപ്പോയതാണ്. ഇന്ന് വയനാട്ടിൽ വന്ന് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് തൊട്ട് മുൻപ് വരെ പ്രിയങ്ക ഗാന്ധി ഈ ചൂരൽമലയെ മുണ്ടക്കൈ മേഖലയെക്കുറിച്ച് പ്രതിപാദിച്ചതാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എടുത്തൊരു തീരുമാനമാണ് ഇവിടെ എത്തി പുത്തുമലയിലെ ശ്മശാന ഭൂമിയിലെത്തി മരിച്ചവർക്ക് വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഈ ടി സിദ്ദിഖുണ്ട്, അവർക്കൊപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്കയുമാണ് ഉള്ളത്. വയനാട്ടിലെ മറ്റ് നേതാക്കളുമുണ്ട്. അലിഅക്ബർ ഷാ കൂടി വിവരങ്ങളുമായി. അലിഅക്ബർ ഷാ ഇപ്പോൾ ആദരം അർപ്പിക്കുകയാണ്. പുത്തുമലയിലെത്തി പ്രിയങ്കയും രാഹുലും. ആദ്യ സന്ദർശനം പുത്തുമലയിലേക്കാക്കാം എന്നൊരു തീരുമാനം കൂടി അവർ എടുത്തിരിക്കുന്നു. എന്താണ് അവിടെ നിന്ന് നൽകാവുന്ന വിവരങ്ങൾ? സ്മൃതി പറഞ്ഞതുപോലെ ഇന്നത്തെ രാഷ്ട്രീയ പ്രസംഗത്തിനിടയിലും രാഹുലും പ്രിയങ്കയും ആവർത്തിച്ചത് ഈ പുത്തുമല ദുരന്തത്തിൽ പെട്ട മനുഷ്യരെ, വയനാട്ടിലെ മനുഷ്യരെ ചേർത്ത് പിടിക്കും എന്നുള്ളതാണ്. ആ പ്രസംഗത്തിന് ശേഷം, അല്ലെങ്കിൽ ഇന്നത്തെ പ്രചരണത്തിന് ശേഷം ആദ്യമായി അവർ സന്ദർശിക്കുന്ന സ്ഥലം അത് ചൂരൽമലയിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ, ഈ ദുരന്തത്തിൽ മരിച്ചുപോയ മനുഷ്യരുടെ മൃതദേഹങ്ങൾ അടക്കിയിരിക്കുന്ന പുത്തുമലയിലെ ശ്മശാനത്തിലേക്കാണ്. ശ്മശാനത്തിലേക്ക് എത്തിയിരിക്കുന്നു പ്രിയങ്കയും അതുപോലെ രാഹുലും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ പുത്തുമലയിലെ ഈ ശ്മശാനത്തിൽ പുഷ്പാർച്ചന നടത്തുകയാണ് രാഹുലും അതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയും. അവിടുത്തെ പ്രാദേശിക നേതാക്കളെയും ദൃശ്യങ്ങളിൽ കാണാം. ഭർത്താവ് റോബർട്ട് വാദ്രയും ഒപ്പമുണ്ട്. അതെ സ്മൃതി, ടി സിദ്ദിഖ് ഉൾപ്പെടെയുള്ള നേതാക്കളും. സിനോജ് തോമസ് കൂടിയുണ്ട്. സിനോജ്, ഇപ്പോൾ പ്രിയങ്കയും രാഹുലും സിദ്ദിഖിനൊപ്പമാണ്, ടി സിദ്ദിഖിനൊപ്പമാണ് അവിടേക്ക് എത്തിയത്. ദുരന്തത്തിൽ മരിച്ചവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച ശേഷമുള്ള പോക്ക്, അവർക്കൊരു പുഷ്പാർച്ചന നടത്തിയ ശേഷം ആണ് ഇവർ മടങ്ങുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് അവിടെ കാണാനാകുന്നത് സിനോജ്? ഇപ്പോൾ അവിടുത്തെ പ്രാദേശിക നേതാക്കളുമുണ്ട് എന്ന് തോന്നുന്നു അല്ലേ? സ്മൃതി, തീർച്ചയായും നേതാക്കളൊക്കെ തന്നെ ഒപ്പമുണ്ട്. രണ്ട് സ്ഥലത്തായിട്ടാണ് ഈ ശ്മശാന ഭൂമി നിന്ന് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. അതിനുശേഷം രണ്ടാമത്തെ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി കുടുംബത്തോടൊപ്പമാണ് ഈ പുത്തുമല ഭൂമിയിൽ എത്തിയിരിക്കുന്നത്. ഒരുമിച്ച് നിന്ന് പുഷ്പാർച്ച നടത്തുന്നതാണ് കാണുന്നത്. ആ
ചേട്ടാ കുറച്ച് വെക്കണം. പ്രിയങ്കയും രാഹുലും റോബർട്ട് വാത്രയും ഉണ്ട്. ടി സിദ്ദിഖാണ് അവർക്കൊപ്പം. മൃതദേഹങ്ങൾ സംസ്കരിച്ച ഇടം സന്ദർശിക്കുകയാണ്. ഇതിൽ പലതും ഒരു മൃതദേഹമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. മൃതാവശിഷ്ടങ്ങളാണ്, ശരീരഭാഗങ്ങളാണ് അന്ന് സംസ്കരിച്ചിരുന്നത്. അന്നത്തെ ഘട്ടത്തിൽ തന്നെ നമ്മളത് ചർച്ച ചെയ്തതാണ്. അവിടെ പുഷ്പചക്രം അർപ്പിക്കുകയാണ് ആദ്യം തന്നെ പത്രികാ സമർപ്പണത്തിന് ശേഷം പ്രിയങ്ക ചെയ്തിരിക്കുന്നത്. സിനോഷ്, ഇന്നിനി പ്രിയങ്ക ഗാന്ധി മടങ്ങുകയാണ് എന്നല്ലേ മനസ്സിലാക്കുന്നത്? ഇനി മറ്റ് സന്ദർശനങ്ങൾ എന്തെങ്കിലും ഇന്നിനി ആലോചിക്കുന്നുണ്ടോ? സ്മൃതി, ഇതുവരെ അങ്ങനെ മറ്റു സന്ദർശനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഏതായാലും ആയിക്കോ, നമുക്കൊന്ന് അവിടേക്കൊന്ന് പോകേണ്ടതുണ്ട്. മടങ്ങുകയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇവിടെ എത്തി ശ്മശാന ഭൂമിയിലെത്തി പുഷ്പാർച്ച നടത്തി റീത്ത് വെച്ചു കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു. കുടുംബത്തോടൊപ്പമാണ് ഗാന്ധി എത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയും പ്രാദേശിക നേതാക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വാഹനത്തിലേക്ക് അവർ മടങ്ങുകയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക നൽകിയതിന് തൊട്ട് പിന്നാലെ അവർ ആദ്യം എത്തിയിരിക്കുന്നത്. ഈ വലിയ ദുരന്തമുണ്ടായ നഷ്ടപ്പെട്ടു പോയ എല്ലാവരും ഈ വയനാട്ടിലെ വോട്ടർമാർ തന്നെയായിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട ആളുകളൊക്കെ തന്നെയായിരുന്നു ഇവരും. അതുകൊണ്ട് തന്നെ അവർ അവരുടെ അടുത്ത് വന്ന് പുഷ്പാർച്ച നടത്തിയ ശേഷമാണ് പരസ്യ പ്രചരണത്തിലേക്ക് കടക്കുക. ഇനിയും ഒരു പക്ഷേ ഈ സ്ഥലത്തൂടെയൊക്കെ തന്നെ അവർ വരും. കാരണം 10 ദിവസത്തെ സന്ദർശനമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രചാരണം 10 ദിവസത്തെയാണെന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് മടങ്ങിപ്പോകും. അതിനുശേഷം വീണ്ടും വയനാട്ടിലേക്ക് വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ആ സമയത്ത് ചുരൽമല മുണ്ടക്കെ മേഖലയിലൊക്കെ തന്നെ വീണ്ടും വന്ന് സന്ദർശനം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും 2 വാഹനങ്ങളിലായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. ഇവിടെയുള്ള പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തുണ്ട്. സ്മൃതി, ശരി, പ്രിയങ്കയും രാഹുലും മടങ്ങുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പുത്തുമലയിൽ മൃതദേഹങ്ങൾക്ക് ശ്മശാന ഭൂമിയാണ് അവിടം. അവിടെ പുഷ്പാർച്ചന നടത്തിയ ശേഷം മടങ്ങുന്നു. പ്രിയങ്കയ്ക്കൊപ്പം മകൻ അറിയാനുണ്ട്, ഭർത്താവ് റോബർട്ട് വാത്രയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്. ടി സിദ്ദിഖാണ് അവരെ ഇവിടെ എത്തിച്ചത്. പ്രിയങ്ക പ്രതികരിക്കുമോ എന്നാണ് കേൾക്കേണ്ടത്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു പ്രിയങ്കയും രാഹുലും. ഇപ്പോൾ തന്നെ തിരിച്ചു പോവുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഡൽഹിക്ക് മടങ്ങുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? 10 ദിവസത്തെ പ്രചാരണമുണ്ട്. അത് എപ്പോഴൊക്കെ ആ തീയതികൾ അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. മടങ്ങി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആ
സ്മൃതി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പുത്തുമലയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. രണ്ട് കാറുകളിലായിട്ടാണ് കൽപ്പറ്റയിലേക്ക് മടങ്ങിയിരിക്കുന്നത്. കൽപ്പറ്റയിൽ നിന്ന് കൽപ്പറ്റ എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഹെലിപ്പാഡിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകും. അവിടെ നിന്ന് ഡൽഹിക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അടുത്ത ഷെഡ്യൂള് വൈകാതെ അറിയിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10 ദിവസത്തെ പര്യടനം ഉണ്ടാവും. ഓരോ പഞ്ചായത്തിൽ കേന്ദ്രീകരിച്ചുള്ള പര്യടനമായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ വയനാട്ടിൽ ഉണ്ടാവുക. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി 3 ദിവസം മാത്രമാണ് ഈ പര്യടനം നടത്തിയത്. റോഡ് ഷോ ഒക്കെ തന്നെ നടത്തി അദ്ദേഹം മടങ്ങുകയാണ് ചെയ്തത്. പക്ഷേ പ്രിയങ്ക ഗാന്ധിയുടെ ഷെഡ്യൂൾ അങ്ങനെയല്ല. പരമാവധി സ്ഥലങ്ങളിൽ നേരിട്ടെത്തി പ്രചാരണം നടത്തുകയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ നാമനിർദ്ദേശ പത്രിക നൽകിയത് തൊട്ട് പിന്നാലെ നേരെ ഇവിടേക്ക് പുത്തുമലയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചത്. ശ്മശാനഭൂമിയിലെത്തി മരിച്ചവർക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ച് റീത്ത് വെച്ച് പുഷ്പാർച്ചന നടത്തി കൈകൾ കുപ്പി പ്രാർത്ഥിച്ചാണ് മടങ്ങിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയും കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയും ഒപ്പം ഉണ്ടായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കാൻ ഇവിടുന്ന് തയ്യാറായിട്ടില്ല. രണ്ട് വാഹനങ്ങളിലായിട്ട് മടങ്ങുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം ഇതേപോലെ തന്നെ നമ്മൾ കണ്ടത് മരവയൽ കോളനിയിലേക്ക് പോകുന്നതാണ്. കൽപ്പറ്റ നഗരസഭാ പരിധിയിൽ തന്നെയുള്ള ഒരു കോളനിയാണ് മരവയൽ കോളനി. അവിടേക്ക് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കൂടെ പോയിരുന്നു. അതും ഇതേപോലെ തന്നെ പെട്ടെന്ന് തീരുമാനിച്ചുള്ള ഒരു യാത്രയായിരുന്നു. അതേപോലെ തന്നെയാണ് ഇത്തവണ പ്രിയങ്ക ഗാന്ധി ആദ്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നാമനിർദ്ദേശ പത്രിക നൽകിയതിന് തൊട്ട് പിന്നാലെ തന്നെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായ ചൂരൽമല മുണ്ടക്കിയ ദുരന്തത്തിൽ നമ്മളെ വേർപെട്ടുപോയ അവരെ സംസ്കരിച്ച ഭൂമിയിലേക്ക് വരാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുന്ന എത്തി പ്രാർത്ഥിക്കുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് സംസ്കാരം നടന്നത്. രണ്ട് സ്ഥലത്തും എത്തി റീത്ത് വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്തിരിക്കുകയാണ്. ടി സിദ്ദിഖ് എം എൽ എ ഉണ്ടായിരുന്നു, മറ്റ് പ്രാദേശിക നേതാക്കളുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. അല്പസമയത്തിനകം തന്നെ കൽപ്പറ്റയിലേക്ക് എത്തും. ഇവിടെ നിന്ന് 23 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഇന്ന് തന്നെ കണ്ണൂർ വഴി ഡൽഹിക്ക് മടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്മൃതി സുനീഷ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.